ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യ കുഞ്ഞുമക്കളെ ഇന്ന് ഡിസംബർ 24ാം തീയതി മംഗളവാർത്ത കാലത്തിലെ അവസാനത്തെ ദിവസം ക്രിസ്മസ് കാലഘട്ടമാണ്. നാം ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി ആന്തരികമായി പ്രത്യേകം നമ്മുടെ ആത്മാവിനെ നാം സുഗന്ധങ്ങളാൽ ഒരുക്കുകയായിരുന്നു. നാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട്. പലരും അനുദിന ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും അതുപോലെ കൊന്ത ചൊല്ലുകയും കരണക്കൊന്ത ചൊല്ലുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ദൈവവചനം വായിക്കുകയും ആ വചനം നന്നായിട്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് നന്ദി പറയാം. ക്രിസ്മസ് നമ്മുടെ പടിവാതിലിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിന്റെ സമയത്ത് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന ആ ദിവസത്തെപ്പറ്റി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു. ആ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ നാം എപ്പോഴും സ്വീകരിക്കണം. ഈശോ സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് അവിടെ നമ്മെ പഠിപ്പിച്ചു. ആ ഈശോയുടെ കാരുണ്യവും ആ ഈശോയുടെ ദയയും ആ ഈശോയുടെ സ്നേഹവും ആ ഈശോയുടെ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം. നമ്മുടെ നല്ല ജീവിതത്തിൽ കൂടി നാം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി തീരണം. ക്രിസ്തുവിന്റെ വചനത്തിന്റെ സാക്ഷികളായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം. അപ്പോൾ ദൈവം നമ്മോടുകൂടിയുണ്ട്, എമ്മാനുവൽ എന്ന് നാം ഓർക്കും. നാം ദൈവവചനം കൂടുതലായി വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക. മാത്രമല്ല ദൈവം എന്നും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് നാം ആ നമ്മുടെ ഹൃദയം നന്നായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക. യാതൊരു കളങ്കവുമില്ലാതെ മാതാവ് ജീവിച്ചതുപോലെ നിഷ്കളങ്കമായി നന്മ നിറഞ്ഞ ഒരു ഹൃദയവുമായി എല്ലാവരെയും സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ദൈവത്തിന്റെ മുഖം നമ്മുടെ നല്ല ജീവിതത്തിൽ കൂടി നല്ല പ്രവൃത്തികളിൽ കൂടി നല്ല വാക്കുകളിൽ കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ കരുണയുടെ മുഖം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുഖം അതെ ക്രിസ്മസ് പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ കൂടി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇന്നും സന്തോഷമുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവകരുണ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.